നമ്മൾ തുളയിട്ട് വെക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അത് പിന്നെ പണിയാണ്, നമ്മുടെ ഗ്രില്ലിനും വൃത്തികേടായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ വയർട്ട യൂസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് പൊട്ടി ഊരി മാറ്റുന്ന സമയമാണെങ്കിൽ ഊരി മാറ്റുക, വലിച്ച് പൊട്ടിച്ച സമയത്ത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിശേഷം എന്ന് പറയുന്നത്, ഇതേ എൻ്റെ ബാക്കിൽ കത്തി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇത് നമ്മുടെ ഗ്രിൽ ലൈറ്റ് ആണ്. ഇതിന് പല പേര് പറയുന്നുണ്ട് ഹമ്മർ ലൈറ്റ് എന്ന് പറയുന്നുണ്ട്, ഗ്രിൽ ലൈറ്റ് എന്ന് പറയുന്നുണ്ട്. അറിയാവുന്നവരത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ലോഞ്ചിങ് വണ്ടിയുടെ ലോഞ്ചിങ്ങിന് മുന്നോടിയായിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലുള്ള കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. കാരണം വണ്ടി സ്റ്റോക്ക് ആയിരുന്നല്ലോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് നമ്മുടെ ലോഞ്ച് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇതുവരെ വീഡിയോ കാണാത്തവരാണെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെ കയറുമ്പോൾ നമ്മുടെ ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അധികം സമയം കളയണ്ട, എങ്ങനെയാണ് നമ്മുടെ ഗ്രിൽ ലൈറ്റ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഗ്രിൽ ലൈറ്റ് സെറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇതേപോലെ ഒരു ബോക്സിലാണ് നമ്മുടെ ഈ ഒരു ലൈറ്റ് വരുന്നത്. ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ തൊട്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു കടിപൊളി ലൈറ്റാണ്. അപ്പോൾ ഇതിനകത്ത് കൂടെ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് നമുക്ക് പെട്ടെന്നൊന്ന് കാണാം. അതായത് ബോക്സ് തുറക്കുമ്പോഴേ നമുക്കിത് ചെയ്യാനുള്ള വയറിങ്, പിന്നെ അതെ ഇതാണ് നമ്മുടെ ഈ ഒരു ബൾബ്. അപ്പോൾ ഈ ഒരു ബൾബിൽ ഞങ്ങൾ ചെറിയ രീതിയിൽ ഒരു ഓൾട്രേഷനും കാര്യങ്ങളൊക്കെ വരുത്തി കണ്ടോ. കാരണം എന്താ വെച്ചാൽ സെന്നിൻ്റെ ഗ്രില്ലിൽ ഇത് കയറണമെങ്കിൽ കറക്റ്റായ രീതിയിൽ ഇതേപോലെ കുറച്ച് ഓൾട്രേഷനും കാര്യങ്ങളൊക്കെ വരുത്തണം. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങൾ ചെത്തിക്കളഞ്ഞു. കാരണം ഗ്രില്ലിൻ്റെ അകത്ത് കയറുന്നില്ലായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈറ്റാണ്. മിക്ക വണ്ടികളിലും ഇപ്പോൾ ഈ ഒരു ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ വണ്ടിയുടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ നമ്മളിത് അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ അളവിൽ വേണം നമ്മൾ ഈ ലൈറ്റ് പിടിപ്പിക്കുക. അതായത് ഒരെണ്ണം ഇവിടെ ഒരെണ്ണം മൂല അങ്ങനെ കൊണ്ട് വെക്കരുത്. ഒരേ അളവിൽ കറക്റ്റായ രീതിയിൽ, അതായത് ഇവിടെ രണ്ടെണ്ണവും അതേപോലെ തന്നെ ഇവിടെ രണ്ടെണ്ണവും നല്ല ഒരേ അളവിൽ കറക്റ്റായ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ ഓൾട്രേഷൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ സെന്നിൽ സെറ്റ് ചെയ്യുന്നവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ച പോലെ ലൈറ്റിൽ ചെറിയ ഓൾട്രേഷനും കാര്യങ്ങളൊക്കെ വരുത്തണം. അതായത് ഇവിടെ കറക്റ്റ് ഒരു റൗണ്ട് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റൗണ്ട് നമ്മൾ മാറ്റി ഇതേപോലെ ജസ്റ്റ് ഒന്ന് പഴുപ്പിച്ച് ഒന്ന് ഈ ഒരു ലെവലിലാക്കി എടുക്കണം. അതേപോലെ തന്നെ ഈ ഒരു കണക്ടറിൻ്റെ അറ്റം കൂടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഓക്കെ, അപ്പോൾ ഇത് ഇനി വളരെ സിമ്പിളാണ്. നേരെ നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ ഇത് ഈ ഒരു ഗ്രില്ലിൻ്റെ അകത്തേക്ക് ഇത് കയറും. രണ്ട് വയർട്ടൈ യൂസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ വയറിംഗ് ആണ് ഇച്ചിരി പാടെന്ന് വേണേൽ പറയാം. പാടുന്നതും അല്ല, നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. ഞാൻ കാണിച്ചുതരാം എങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി ഈ ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ അതെ, നമ്മൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു പാക്കറ്റ് വയർട്ടൈ, ഒരു പാക്കറ്റിന് ആവശ്യമില്ല, ഞാനിപ്പോൾ കുറച്ച് മേടിച്ചെന്നുള്ളൂ. ഇപ്പോൾ ചെറിയതെ ഇതേപോലുള്ള ചെറിയ വയർട്ടൈ നമ്മളൊരു ഒരു എനിക്കൊന്നൊരു 10-15 എണ്ണം വേണ്ടി വരും. അപ്പോൾ ഇത് ഇതേപോലെ നമ്മുടെ ലൈറ്റിന് അടുത്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ കണ്ടില്ലേ, അതെ ഇതേപോലെ വെച്ച് വയർട്ടൈ ചെയ്യുക. അപ്പോൾ നമുക്കിത് വേണം ഒട്ടിക്കാം. ഗ്ലൂഗൺ യൂസ് ചെയ്ത് നമുക്ക് ഒട്ടിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രൂ ചെയ്യാം. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ഈ ഒരു ഗ്രില്ല് ഭാവിയിൽ എന്തായാലും ഈ ബൾബ് ഉടനെ എന്ന് പറഞ്ഞാൽ ഉടനെ അല്ല, കുറച്ച് നേരം കഴിയുമ്പോൾ എന്തായാലും അടിച്ചു. അപ്പോൾ ആ ബൾബ് പോകുന്ന സമയത്ത് നമ്മൾ തുളയിട്ട് വെക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അത് പിന്നെ പണിയാണ്, നമ്മുടെ ഗ്രില്ലിനും വൃത്തികേടായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ വയർട്ടൈ യൂസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് പൊട്ടി ഊരി മാറ്റുന്ന സമയമാണെങ്കിൽ ഊരി മാറ്റുക, വലിച്ച് പൊട്ടിച്ച സമയത്ത് അവൻ അങ്ങനല്ല, നമ്മൾ ജസ്റ്റ് അത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്കത് ആവശ്യമനുസരണം നമുക്ക് ഊരി വാനേണ്ട സാഹചര്യം വരുവാണെങ്കിൽ ഊരി മാറ്റാം. അപ്പോൾ അതെ, നമ്മുടെ ഗ്രില്ല് നമ്മളങ്ങനെ 4 ലൈറ്റും അങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, 1, 2, 3, 4 ഒരേ അളവിൽ തന്നെ നല്ല ഭംഗിയായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞത് ഈ വയറുകളാണ്. അപ്പോൾ ഈ വയറുകളെന്ന് പറഞ്ഞാൽ വയറിങ് ആണ് മെയിനായിട്ടുള്ള പരിപാടി. അപ്പം ഈ നമ്മൾ നോക്കുക, നമ്മുടെ ഗ്രില്ല് വണ്ടിയിൽ വെച്ചിട്ട് ഏത് സൈഡിലോട്ടാണ് നമുക്ക് വയറിങ് ചെയ്യേണ്ടതെന്ന് നോക്കുക. ഇപ്പം ഈ 4 ലൈറ്റിനെ കൂടെ വയറ് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അകത്തൂടെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് പ്ലാൻ. അപ്പം ഈ 4 ബൾബിൻ്റെ വയറിൽ ഇങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ വയറിംഗ് കിറ്റ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ വയറുകളെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ടൈ ചെയ്യണം. അപ്പോൾ നമ്മളിതേ ഗ്രില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ 4 ആ ഒരു ബൾബും കാര്യങ്ങളോട് വെച്ചിട്ടുണ്ട്. വയറൊക്കെ കൊണ്ടുവന്നതേ ഇവിടെയായിട്ട് ഒതുക്കി നല്ല വൃത്തിയായിട്ടിതേ നല്ല അടിപൊളിയായിട്ട് വയർട്ടൈയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വയറിംഗ് ഒക്കെ നീറ്റായിട്ട് സൂക്ഷിക്കുക. അതെ, നമ്മൾ ഗ്രൗണ്ട് കൊടുത്തു, ബാറ്ററിയുടെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ ഈ ഒരു ബാറ്ററി പോസിറ്റീവിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബൾബ് കത്തും. അപ്പോൾ അതിപ്പോൾ കത്തി കാണിക്കുന്നില്ല, നമ്മൾ നേരെ വണ്ടിയുടെ അകത്തേക്ക് ഇനി വയറിങ് കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് വയർ എടുത്തിട്ടുണ്ട്, റെഡ് വയർ അല്ല, ഇത് ഒരു 1 സ്ക്വയറിൻ്റെ നോർമൽ വയറാണ്. അപ്പോൾ ഇത് നേരെ ഇനി ഇവിടെ കണക്ട് ചെയ്തിട്ട് അകത്തേക്ക് കൊണ്ടുവന്ന് അവിടെ നമ്മൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടോട്ടുള്ള കണക്ഷനാണ് അടുത്ത് കാണാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മളപ്പോഴേ വയറിങ്ങും കാര്യങ്ങളൊക്കെ അകത്തൂടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലും ഇതേ ഒതുക്കി കൊണ്ടുപോയിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലൈറ്റിൻ്റെ ലൈറ്റ് പോസിറ്റീവ് ലൈറ്റ് മാത്രമേ ഉള്ളത്. ഇത് നേരെ വണ്ടിയുടെ ഉള്ളിലേക്ക് അവൻ കയറ്റാൻ നോക്കണം. അവിടെ വഴി ഹോളുണ്ട്. അപ്പോൾ ആ ഹോളിൽ കൂടെ നേരെ വയർ കയറ്റി നമുക്കിത് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അതായത് ഞാൻ കാണിച്ചു തരാം, അതെ വണ്ടിയുടെ ഡാഷിൻ്റെ അടിയിൽ വരും. അപ്പോൾ അവിടുന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അതെ, നമ്മുടെ വയർ അങ്ങനെ അകത്ത് വന്നിട്ടുണ്ട്. വലിച്ചു ഓക്കെ.
പിന്നെ നമ്മളത് ഇവിടുത്തെ സ്വിച്ചസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഇതിൽ ഈ ഒരു സ്വിച്ച് മാത്രമേ നമ്മുടെ സബ് കൊടുത്തിട്ടുള്ളൂ, ബാക്കി സ്വിച്ചസ് ഒക്കെ നമ്മൾ ഡമ്മിയായിട്ട് ജസ്റ്റ് ഇട്ടിരിക്കണം, അതിൻ്റെ അകത്ത് ലൈനും കാര്യങ്ങളൊക്കെ വലിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് കൊടുത്താൽ മതി. അപ്പോൾ സ്വിച്ച് കൊടുക്കാനൊക്കെ വളരെ സിമ്പിളാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ഇഗ്നിഷൻ്റെ അകത്ത് ഒരു ലൈൻ വലിച്ച് നമ്മുടെ ഈ സ്വിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം നമ്മുടെ വണ്ടി താക്കോൺ ഉണ്ടാകുന്ന സമയത്ത് മാത്രം ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ ഒരു വയറാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പോസിറ്റീവ് വയറ്. അതിൽ കൂടാതെ തൊട്ട് ഇപ്പറേ കാണുന്ന വയറാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ കൊടുത്ത ആ ഒരു ലൈറ്റിൻ്റെ ലൈൻ. അപ്പോൾ ഈ ഒരു സ്വിച്ച് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ഫ്രണ്ടിൽ ഓൺ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതെ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഗ്രിൽ ലൈറ്റ് നമ്മൾ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, 1, 2, 3, 4 എണ്ണം. അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. കണ്ടില്ലേ, ഞാൻ അടിപൊളിയായിട്ട് തന്നെ കുറച്ച് നേരത്തെ റെഡി ആണ്. എനിക്ക് ഞാൻ വിചാരിച്ചതിനെക്കാട്ടി എളുപ്പത്തിൽ തന്നെ സംഭവം തീർന്നിട്ടുണ്ട്. പിന്നെ കൊടുക്കാൻ നേരം എപ്പോഴും ഇഗ്നിഷനിൽ നിന്ന് തന്നെ കറക്റ്റായ രീതിയിൽ സ്വിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ താക്കോൽ ചിലപ്പം മറന്നുപോയി എന്ത് ചെയ്യും, നമ്മൾ വണ്ടി കൊണ്ട് ഓഫ് ചെയ്തിട്ട് ഇറങ്ങി അങ്ങ് പോയി കഴിഞ്ഞാൽ ലൈറ്റും കത്തി തന്നെ നടക്കും, പണിയാവും, ബാറ്ററി ഡൗൺ ആവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ വണ്ടിയുടെ ലോഞ്ചിങ്ങിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ലോഞ്ചിങ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ, അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വണ്ടി കാണിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ വണ്ടിയുടെ കളറും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണും. അപ്പോൾ ലോഞ്ചിങ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി, അതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കൂടെ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നോ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. അടുത്തൊരു കിടിലം വീഡിയോ വേണ്ടി ഞാൻ എന്തായിരിക്കും, അതായിരിക്കും ഗോവിത് സൈനിങ് ഔട്ട്.